ഹായ് ഫ്രണ്ട്സ്, യു കെ ഡ്രീംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് യു കെ വിസാസ് ആൻഡ് ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ റിക്വസ്റ്റ് പറഞ്ഞുകൊള്ളട്ടെ. എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾ തരുന്ന ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങൾ നൽകുന്ന ഒരു ലൈക്കും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസുമാണ്. എനിക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കുറേയധികം കമൻസ് വന്നിരുന്നു. അതിപ്പോൾ യു കെയിൽ നിലവിലുള്ള സ്റ്റുഡൻസിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ഇനി യു കെയിലേക്ക് വരാൻ പോകുന്ന സ്റ്റുഡൻസിലും അതുപോലെ സ്കിൽഡ് വിസയിലൊക്കെ വരാൻ പോകുന്നവരുടെ ഭാഗത്തുനിന്നുമായിരുന്നു. സോ അതിനുള്ള എല്ലാ ഉത്തരവുമായിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അന്നേരം നിങ്ങൾ യാതൊരു തരത്തിലുള്ള ആദ്യമേ തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യാതൊരു വിധത്തിലും ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. യു കെയിൽ നിലവിൽ വരാൻ പോകുന്ന സ്റ്റുഡൻസിനെയോ അതുപോലെ തന്നെ യു കെയിൽ ഇപ്പോൾ നിലവിലുള്ളവരെ ഒരു രീതിയിലും ഈ നിയമങ്ങൾ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ ബാധിക്കുകയില്ല. അതായത് ഞാൻ ആദ്യം പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഇമിഗ്രേഷൻ അല്ലെങ്കിൽ വിസ കൺട്രോളുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകളാണ് പറയാൻ വേണ്ടി പോകുന്നത്. അതായത് യു കെയിലെ ഇമിഗ്രേഷൻ കൺട്രോൾ ചെയ്യാനുള്ള പ്രസ്താവനകൾ ഈ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ഋഷി സുനക്കും അതുപോലെ തന്നെ ഹോം സെക്രട്ടറി സുഹൈല ബ്രേവർമാനും മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ. അന്നേരം യു കെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ഒരു വർഷം യു കെയിലേക്ക് വന്നത് 11 ലക്ഷം ആൾക്കാരാണ്. ഇതിൽ യു കെയിൽ നിന്ന് തിരിച്ചു പോയിട്ടുള്ളവർ, അതായത് ഈ 11 ലക്ഷത്തിൽ യു കെയിൽ നിന്ന് തിരിച്ചു പോയിട്ടുള്ളതെന്ന് പറയുന്നത് 5.5 ലക്ഷം ആൾക്കാർ മാത്രമാണ്. യു കെയിൽ പോകാതെ നിലനിൽക്കുന്നതിൽ, അതായത് പല വിസകളിലായിട്ട് ഇവിടെ വന്ന്, അതായത് ഏറ്റവും കൂടുതൽ ഇവിടെ നിൽക്കുന്നത് സ്റ്റുഡൻറ് വിസയിലുള്ളവരാണ്. ആ യു കെയിൽ നിന്ന് പോകാതെ നിൽക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് ബ്രിട്ടീഷ് കണക്കുകൾ പറയുന്നത്. ഈ ഏഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ളവരുമാണ്. ഇങ്ങനെ അധികമായിട്ട്, അതായത് യു കെയിൽ ഇല്ലീഗലായിട്ട് അതുപോലെ തന്നെ വിസ കഴിഞ്ഞിട്ടും പോകാതെ ഒത്തിരി പേരിങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ അധികമായിട്ട് ആളുകൾ സ്റ്റേ ചെയ്യുന്നത് മൂലം പലതരത്തിലുള്ള മേഖലകൾ, അതായത് അക്കോമഡേഷൻ്റെ അടുത്തായാലും അതുപോലെ തന്നെ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഇങ്ങനെ എല്ലാ മേഖലകളിലും പ്രതിസന്ധികൾ ഉയരുകയാണ്. അതായത് ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ അക്കോമഡേഷൻ കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കേസാണ്. മുമ്പൊക്കെ ആയിരുന്നാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അക്കോമഡേഷനൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു അക്കോമഡേഷൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. അതായത് യു കെയിൽ കഴിഞ്ഞ ഒരു വർഷം ഏറ്റവും കൂടുതൽ ആൾക്കാരും വന്ന വിസ എന്ന് പറയുന്നത് യു കെ സ്റ്റുഡൻ്റ് ആൻഡ് ഡിപ്പെൻഡൻ്റ് വിസയാണ്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻ്റ് ആൻഡ് ഡിപ്പെൻഡൻ്റ് വിസയിൽ ഒരു കൺട്രോൾ കൊണ്ടുവരാനുള്ള പ്ലാനുകളാണ് യു കെ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സ്റ്റുഡൻ്റ് വിസയിൽ, അതായത് സ്കിൽഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ കൊണ്ടുവരിക, അതുപോലെ തന്നെ സ്കിൽഡ് ആയിട്ടുള്ള ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരിക, അതുപോലെ തന്നെ അൺസ്കിൽഡ് ആയിട്ടുള്ളവരെ ഒഴിവാക്കുക, ഇങ്ങനെയുള്ള കുറച്ച് പ്ലാനുകളാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതായത് മുൻപ് അവർ വെച്ചിരുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ് ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് 100,000 താഴെയാക്കുക എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ ഒരു കണക്ക് പ്രകാരം നെറ്റ് ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് 5 ലക്ഷത്തിന് മേളിലാണ്. അന്നേരം അവരുദ്ദേശിച്ചതിലും വളരെ കൂടുതലാണ് നെറ്റ് ഇമിഗ്രേഷൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇമിഗ്രേഷൻ കുറയ്ക്കുന്നതിനുള്ള പ്ലാനുകളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇങ്ങനെയൊരു പ്ലാൻ മുന്നോട്ട് വെച്ചതല്ലാതെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാതൊരു നിയമങ്ങളും ഇതുവരെ യു കെയിൽ നിലവിൽ വന്നിട്ടില്ല. അന്നേരം നിങ്ങളിപ്പോൾ ജനുവരി ഇന്ത്യക്കിൽ അല്ലെങ്കിൽ മെയ് ഇന്ത്യക്കിലൊക്കെ യു കെയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ യാതൊരു വിധത്തിലും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാതൊരു നിയമങ്ങളും വന്നിട്ടില്ല. ജസ്റ്റ് ഒരു പ്രസ്താവന മാത്രം അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനുള്ള പ്ലാനുകൾ കൊണ്ടുവരുന്നു എന്നുള്ള കാര്യം മാത്രമേ വന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ യു കെയിൽ സ്റ്റുഡൻ്റായിട്ടും അല്ലെങ്കിൽ ഡിപ്പെൻഡൻ്റായിട്ടും വന്നിട്ടുള്ള ആരെയും ഈ ഒരു നിയമങ്ങൾ ഒരു രീതിയിൽ അഫക്റ്റ് ചെയ്യൂല. അവർ വന്നത് ഏത് നിയമം പ്രകാരമാണോ അത് തന്നെയായിരിക്കും. അതായത് ഇപ്പോൾ സ്റ്റുഡൻസ് ആയിട്ട് വന്നവരാണെങ്കിൽ അവർക്ക് അവരുടെ കോഴ്സ് കഴിഞ്ഞിട്ട് 2 വർഷത്തെ PSW കിട്ടുന്നതായിരിക്കും. അതിലൊന്നും യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും ഇല്ല. അതേപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്കിൽഡ് വിസയുടെ കാര്യത്തിലാണെങ്കിൽ, സ്കിൽഡ് വിസ അതായത് കെയർ വിസയിലൊക്കെ വരുന്നവർക്ക് വിസയിൽ വരുന്നവരുടെ ഡിപ്പെൻഡൻസിനെ ഒന്നും ഒരു രീതിയിൽ അഫക്റ്റ് ചെയ്യൂല. ഇത് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റുഡൻറ് വിസയുടെ കേസിൽ മാത്രമാണ്.
അതുപോലെ തന്നെ നിങ്ങൾ യാതൊരു വിധത്തിലും പേടിക്കേണ്ട കാര്യമില്ല. കാരണം യു കെ സ്റ്റുഡന്റ് വിസ ആയൊന്നും ഒരു കാരണവശാലും നിർത്തുകയില്ല. കാരണം യു കെ ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ഓഫ് റവന്യൂ എന്ന് പറയുന്നത് യു കെ സ്റ്റുഡന്റ് ആൻഡ് ഡിപ്പെൻഡന്റ് വിസ തന്നെയാണ്. അത് കാരണം അതിൽ ചിലപ്പോൾ ചില മാറ്റങ്ങൾ, അതായത് കുറച്ചും കൂടെ ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ കൂടുതൽ സ്കിൽഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് അങ്ങനെ എന്തെങ്കിലും ഒരു ചില പ്ലാനുകൾ മാത്രമേ വരുത്താൻ ചാൻസ് ഉള്ളൂ. അല്ലാതെ യു കെ സ്റ്റുഡന്റ് വിസ ഒന്നും ഒരു കാരണവശാലും നിർത്തുകയില്ല. അതുപോലെ നിങ്ങൾ വരാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. എത്രയും പെട്ടെന്ന് അഡ്മിഷനൊക്കെ എടുത്ത് യൂണിവേഴ്സിറ്റികളൊക്കെ ഒത്തിരി യൂണിവേഴ്സിറ്റിയിലും ഐ എൽ ടി എസ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഇപ്പോഴും അഡ്മിഷൻ കിട്ടുന്ന ഒത്തിരി യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. നിങ്ങൾ വരുവാനായിട്ട് ശ്രദ്ധിക്കുക. വന്ന് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞിട്ടായാലും നിങ്ങൾ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു കെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങളൊരു കെയർ ഹോമിലൊക്കെ നിങ്ങൾക്ക് ആ ഒരു ഫീൽഡ് ഇഷ്ടമാണെങ്കിൽ കെയർ ഹോം ജോബൊക്കെ കണ്ടുപിടിക്കുക. ഇഷ്ടം പോലെ കെയർ ഹോമുകളുണ്ട്. ഇപ്പോൾ ഏത് ലൊക്കാലിറ്റിയിൽ നിങ്ങൾ എവിടെ അക്കോമഡേഷൻ എടുത്തിട്ടുണ്ടെങ്കിലും അതുമായി നിയറസ്റ്റ് ആയിട്ടുള്ള ഒത്തിരിയധികം കെയർ ഹോമുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ജോലി കണ്ടെത്താൻ സാധിക്കും. കാരണം ഇവിടെ സ്റ്റാഫ് ഷോർട്ടേജ് വലിയൊരു ഇഷ്യൂ തന്നെയാണ്. അതായത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ജോലി കണ്ടെത്താൻ സാധിക്കും. നിങ്ങൾക്ക് കുറച്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സൊക്കെ കഴിഞ്ഞ് ഒരു കെയർ വിസയൊക്കെ ഇവിടുന്ന് എടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇപ്പോഴും യു കെയിലുള്ളത്. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. അന്നേരം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അന്നേരം കൂടുതൽ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും അതുപോലെ തന്നെ അപ്ഡേഷൻസും ഞാൻ എൻ്റെ ചാനലിൽ കൂടെ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അന്നേരം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചാനൽ ഇതിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾ നൽകുന്ന ഒരു ലൈക്കാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ നിങ്ങൾ എനിക്ക് തരുന്ന ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത്. അന്നേരം കൂടുതൽ അപ്ഡേഷൻസ് ഒക്കെ ഞാൻ എൻ്റെ ചാനലിൽ കൂടി അപ്പം നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും. അന്നേരം നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് യു കെയിൽ വരാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല നല്ല ഏജൻസികളെ ഡിപ്പെൻഡ് ചെയ്യുക. അന്നേരം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു ആൾ.